പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാനായി താൽപ്പര്യത്തോടെ നിങ്ങൾ വചനപഠനത്തിനായി കാണിക്കുന്ന ശ്രദ്ധയ്ക്ക് ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനങ്ങളും സ്നേഹവും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പത്താമത്തെ അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമുക്ക് വായിക്കാനും പഠിക്കാനും ഉള്ളത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കാനായി അമ്മേ മാതാവേ അമ്മയുടെ വലിയ പ്രാർത്ഥനയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെതൊരു ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി അവന് പിശാചുണ്ട് അവന് ഭ്രാന്താണ് എന്തിന് അവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവരിൽ വളരെ പേർ പറഞ്ഞു എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിശാജ് ബാധിതൻ്റെതല്ല പിശാജിന് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം നല്ലയിടയനായ യേശുവിൻ്റെ തന്നെ തന്നെ ഇടയനായി അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടുള്ള സംസാരം നമ്മൾ കണ്ടു അതിൻ്റെ പ്രതികരണമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒന്നാമത്തേത് പത്തൊൻപത് മുതൽ മുപ്പത്തിയൊൻപത് വരെ യേശുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് അവർക്ക് സംശയമുണ്ടായി അവർക്കിടയിൽ ഭിന്നതയുണ്ടായി അവർ യേശുവിനെതിരെ കലഹിച്ചു യേശുവിനെ അവിശ്വസിച്ചു രണ്ടാമത്തേത് നാൽപ്പതും നാൽപ്പത്തൊന്നും നാൽപ്പത്തി രണ്ടും വാക്യങ്ങളിൽ ജോർദാൻ്റെ മറുകരയിൽ യേശു കടന്നു ചെല്ലുന്നതും അവിടെയുള്ള അനേകം പേർ യേശുവിൽ വിശ്വസിക്കുന്നതും നമ്മൾ കാണുന്നു അപ്പോൾ യേശുവിനെ അവിശ്വസിക്കുകയും യേശുവിനെ പ്രതി ഭിന്നത ഉണ്ടാവുകയും ചെയ്ത ഒരു ജനത്തിൻ്റെ സാഹചര്യമാണ് ആദ്യഭാഗം രണ്ടാമത്തേത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ജനത്തെക്കുറിച്ചുള്ള വിവരണം കൂടിയാണ് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുന്നാളായിരുന്നു അത് ശീതകാലമായിരുന്നു പ്രതിഷ്ഠയുടെ തിരുനാൾ എന്ന് പറയുന്നത് ഹാനൂക്ക എന്ന് പറയുന്ന ഇപ്പോഴും യഹൂദന്മാർ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഹാനൂക്ക തിരുനാൾ അഥവാ പ്രതിഷ്ഠ തിരുനാൾ ദ ഫീസ്റ്റ് ഓഫ് ദ ഡെഡിക്കേഷൻ ഓഫ് ദ ടെമ്പിൾ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ തിരുനാൾ ബി സി നൂറ്റി അറുപത്തി എട്ടിൽ യഹൂദന്മാരുടെ ചരിത്രത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ഓർമ്മകളിലെ മായാത്ത ഒരു വളരെ മോശപ്പെട്ട ഓർമ്മയാണ് അന്തിയോക്കസ് എപ്പിഫാനസ് നാലാമൻ എന്ന് പറയുന്ന രാജാവ് അതായത് അന്തിക്രിസ്തുവിൻ്റെ നിഴലായി ബൈബിൾ അവതരിപ്പിക്കുന്ന അന്തിയോക്കസ് എപ്പിഫാനസ് ജെറുസലേം കീഴടക്കുകയും ജെറുസലേമിൽ വിനാശത്തിൻ്റെ മ്ളേച്ച വസ്തു പ്രതിഷ്ഠിക്കുകയും അതായത് ജെറുസലേം ദേവാലയത്തിൽ ഗ്രീക്ക് ദേവൻ്റെ വിഗ്രഹം സ്ഥാപിച്ച് ദേവാലയത്തെ ദേവാലയത്തിൻ്റെ പരിസരങ്ങളെ ബ്രോത്തൽ ഹൗസുകളാക്കി വേശ്യാലയങ്ങളാക്കി മാറ്റി ഈ പറയുന്ന അന്ത്യോക്ക സെപ്പിഫാനസ് ചെയ്ത വിനാശകരമായ ദേവാലയ നാശത്തിൻ്റെ ഒരു കാലഘട്ടം ബി സി നൂറ്റി അറുപത്തി എട്ട് മുതൽ ആരംഭിച്ചു അന്ത്യോക്ക സെപ്പിഫാനസിനെതിരെ ആയുധമെടുത്ത് പോരാടിയ നേതാവായിരുന്നു യൂദാസ് മക്കബായ മക്കേബിയനായ മക്കബായ കുടുംബത്തിൽപ്പെട്ട യൂദാസ് അന്ത്യോക്ക സെപ്പിഫാനസിനെ പരാജയപ്പെടുത്തി ദേവാലയം ദേവാലയ പരിസരങ്ങളുടെ അധികാരം പിടിച്ചെടുത്ത് ദേവാലയത്തെ ഓർക്കണം ദേവാലയത്തെ വിശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിച്ച ആ മഹത്തായ ഓർമ്മയുടെ വാർഷികാഘോഷമായിരുന്നു ആണ് യഹൂദന്മാരുടെ പ്രതിഷ്ഠാ തിരുനാൾ ഇത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാണ് ഈ തിരുനാളിന് പ്രധാനമായും ദീപങ്ങൾ കത്തിച്ച് ദേവാലയ ദീപങ്ങൾ കത്തിക്കുമ്പോൾ നഗരം മുഴുവൻ ദീപാലങ്കാരത്തോടെ കൂടാരത്തിരുനാളിനെ ഓർത്തതാണ് നമ്മളത് അപ്പോൾ കൂടാരത്തിരുനാളിനെ ചെയ്തിരുന്നത് പോലെ തന്നെ ദീപാലങ്കാരങ്ങളോടെ ആഘോഷിച്ചിരുന്ന ഒരു തിരുനാളായിരുന്നു ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ ആ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാളിലാണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വെച്ചിരിക്കുക പിന്നീട് നമ്മളതിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് മടങ്ങി വരും യോഹന്നാൻ പറയുകയാണ് അത് ശീതകാലമായിരുന്നു ശീതകാലമായിരുന്നു എന്ന് പറയാൻ കാരണം പ്രതിഷ്ഠാ തിരുനാൾ നടന്നിരുന്നത് ശീതകാലത്തായിരുന്നു അതുമാത്രമല്ല യോഹന്നാൻ മറ്റൊരു സൂചന കൂടി ശീതകാലത്തെക്കുറിച്ച് ഉള്ള പരാമർശത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ബൈബിൾ പണ്ഡിതനായ റെയ്മണ്ട് ബ്രൗൺ എന്ന് പറയുന്ന ആ വിഖ്യാതനായ ബൈബിൾ പണ്ഡിതൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ മണ്ഡപങ്ങളിൽ കാറ്റ് വീശാത്ത അല്ലെങ്കിൽ തണുത്ത കാറ്റ് വീശുമ്പോൾ ശീതകാലത്തെ വിൻ്റർ സീസണിലെ തണുത്ത കാറ്റ് വീശുമ്പോൾ മനുഷ്യർക്ക് ആ തണുപ്പിൽ നിന്ന് സംരക്ഷണം കിട്ടിയിരുന്ന ദേവാലയ മണ്ഡപങ്ങളിലെ ഏക മണ്ഡപമായിരുന്നു സോളമൻ്റെ മണ്ഡപം എന്നാണ് ഈ റേമൺ ബ്രൗൺ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ശീതകാലമായിരുന്നതുകൊണ്ട് ഈശോ ഈ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ എന്നാണ് യോഹന പറയുന്നത് സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോഴെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ശീതകാല കുളിരിൽ നിന്ന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കർത്താവിശ്വസിക്ക സോളമൻ്റെ മണ്ഡപത്തിൽ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ കണ്ണു നിറഞ്ഞു കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ദൈവം ദൈവപുത്രനായ യേശു ദൈവം തന്നെയായ യേശു നമ്മളിൽ ഒരാളെപ്പോലെ നമ്മെപ്പോലെ നല്ല തണുത്ത കാറ്റ് വീശുമ്പോൾ ആ തണുത്ത കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മണ്ഡപത്തിനകത്തേക്ക് അത് സുരക്ഷിതമായ ഒരു മണ്ഡപത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു അവിടെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ മരം കൊച്ചുന്ന തണുപ്പിൽ ഇങ്ങനെ കൈകളൊക്കെ മാറൂട് കെട്ടി പിണഞ്ഞു വെച്ച് തണുത്തു നിൽക്കുന്ന ഒരു യേശുവിനെ ഈ വരികൾക്കിടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്കറിയാം നമ്മളെപ്പോലെ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെയായ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അപ്പോൾ അവന് തണുത്തു അവന് വിറച്ചു അവന് പുതയ്ക്കാൻ ഒന്നും കിട്ടിയില്ല അവന് വിശന്നു അവൻ ക്ഷീണിച്ചു അവൻ തളർന്നു അവൻ വിയർത്തു കിണറ്റും കരയിലിരുന്നു മടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മളിൽ ഒരുവനെപ്പോലെയായ ആ ദൈവപുത്രൻ്റെ സഹനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ശീതകാലമായിരുന്നു സോളമന്റെ മണ്ഡപത്തിൽ കൂടി യേശു നടക്കുമ്പോൾ യഹൂദർ അവന്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യോഹന്നലാലിന്റെ സുവിശേഷത്തിൽ വളരെ റിപ്പീറ്റഡായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണിത് നീ ആരാണ് മുഴുവൻ ബൈബിളും സത്യത്തിൽ ചോദിക്കുന്നത് ഈ ചോദ്യമാണ് നീ ആരാണ് നമ്മുടെ മുഴുവൻ ദൈവാന്വേഷണങ്ങളും എത്തിച്ചേരേണ്ടത് ഈ ചോദ്യത്തിലാണ് ഈശോയെ നീ ആരാണ് നീ എനിക്കാരാണ് നീ ലോകത്തിന് ആരാണ് നീ പാപിക്കാരാണ് നീ തകർന്നു പോയവൻ ആരാണ് ക്രിസ്തുവിന്റെ ഐഡൻറിറ്റി തിരിച്ചറിയുന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ നേട്ടം അപ്പോൾ ഈ ചോദ്യം യോഹന്നാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളോട് പറയും ഈ ചോദ്യം വളരെ ശ്രദ്ധിക്കണം എത്രനാൾ ഞങ്ങളെ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിഭജിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല വിശ പറയാണ് ഒന്ന് ഞാൻ നിങ്ങളോട് അനേക കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നില്ല രണ്ട് ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾക്കിടയിൽ ഞാൻ പ്രവർത്തിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇനി അതിൻ്റെ കാരണം വിശ്വ പറയുകയാണ് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽപ്പെട്ടവരല്ല വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാചകമാണിത് മുഖത്തു നോക്കി പറയുകയാണ് നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടവരല്ല എൻ്റെ ആടുകൾ എന്താണ് എൻ്റെ ആടുകളുടെ പ്രത്യേകത എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കാത്ത ആരും ക്രിസ്തുവിനുള്ളവരല്ല ഇത് വളരെ അടിയന്തിരമായ ഒരു ഒരു ഡിമാൻഡാണ് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ക്രിസ്തുവിശ്വാസിക്ക് ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം രണ്ടും ഞാൻ വിശദീകരിച്ചതാണ് നേരത്തെ വ്യക്തിപരമായ ഒരറിവ് യേശുവിന് നമ്മെക്കുറിച്ചും നമുക്ക് യേശുവിനെക്കുറിച്ചും ഉണ്ടാവുന്നിടത്താണ് വിശ്വാസ ജീവിതം തളിർക്കുന്നത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്നു അവ മേച്ചിൽ സ്ഥലം കണ്ടെത്തും അവർ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും എന്ന് പത്താം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറഞ്ഞിരുന്ന ആ വാക്യത്തിലെ മേച്ചൽ സ്ഥലമാണ് ഈശോ പറയുന്നത് നിത്യജീവൻ ഇടയനായ യേശു ആടുകൾക്ക് നൽകുന്നത് ആ മേച്ചൽ സ്ഥലം നിത്യജീവനാണ് ആര് നശിച്ചു പോവുകയില്ല അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവ എൻ്റെ അടുക്കൽ നിന്ന് അവയെ ആരും പിടിച്ചെടുക്കുകയുമില്ല അവ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഇനിയാണ് പത്താം അധ്യായത്തിലെ മുപ്പതാമത്തെ വാക്യത്തിലെ ഏറ്റവും ഷോക്കിംഗ് ആയ ഞെട്ടിക്കുന്ന യേശുവിൻ്റെ വെളിപ്പെടുത്തൽ ഞാനും പിതാവും ഒന്നാണ് ഇത് കേട്ട മാത്രയിൽ കേൾവിക്കാർക്ക് ഒരു കാര്യം അറിയാം ഇത് ദൈവദൂഷണമാണ് ദൈവദൂഷണം ഒരാൾ പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നതാണ് മോശയുടെ നിയമം അപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ ന്യായമായും നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ക്രിസ്തു ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഞാനും എൻ്റെ പിതാവും ഒന്നാണ് നോക്കാം നമുക്ക് എന്താണ് ഈ യഹൂദന്മാരുടെ പ്രതികരണം മുപ്പത്തൊന്നാമത്തെ വാക്യം യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു രണ്ടാമത്തെ തവണയാണ് യേശുവിനെ എറിയാൻ കല്ലെടുക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന എട്ടാം അധ്യായത്തിൽ അവർ ദൈവവുമായി തന്നെ തന്നെ തുല്യനാക്കി എന്ന് ആരോപണം ഉന്നയിച്ച് അവർ യേശുവിനെ എറിയാൻ കല്ലുകളെടുത്തിരുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് അവർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു കാരണം എന്താണ് അതിന് കാരണം അവൻ ദൈവദൂഷണം പറഞ്ഞു എന്നതാണ് യേശു അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഇവയിലേത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് യഹൂദർ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കേ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു ചില മുസ്ലിം സഹോദരങ്ങൾ യേശു താൻ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഇതാ യേശു പറയുകയാണ് ഞാനും പിതാവും ഒന്നാണ് ഇനി ആരെങ്കിലും പറയുകയാണ് യേശു ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞത് സത്താപരമായ അർത്ഥത്തിലല്ല മറു ചാലങ്കാരികമായൊരു അർത്ഥത്തിലാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് കേട്ട ദൈവത്തിന് നീ നിന്നെ തന്നെ നീ മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവത്തിന് തുല്യനാക്കിയത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആളുകൾ കല്ലെടുത്തത് അവർക്ക് മനസ്സിലായി യേശു പറയുന്നത് യേശുവും പിതാവും യേശുവും യഹോവയും യേശുവും ദൈവവും ഒന്നാണ് സത്താപരമായി ഒന്നാണ് എന്ന് യേശു പറഞ്ഞെന്നാണ് അവർക്ക് മനസ്സിലായത് കുറെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തരുന്ന ആർക്കെങ്കിലും അത് വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ യേശുവിനെ നേരിട്ട് യേശുവിൻ്റെ മുഖതാവിൽ അത് കേട്ടുകൊണ്ടിരുന്നവർക്ക് യേശു തന്നെ തന്നെ ദൈവതുല്യനാക്കുകയും ദൈവമാക്കുകയും ദൈവവുമായി ഒന്നാണെന്ന് പറയുകയും ചെയ്തതിൻ്റെ പേരിലാണ് അവർ യേശുവിനെ എറിയാൻ വേണ്ടി കല്ലെടുത്തത് യഹൂദർ പറഞ്ഞു ഏതെങ്കിലും പ്രവൃത്തികൾ മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കേ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു യേശു ഒരു ഉദാഹരണം പറയാൻ പോവാണ് അതായത് എൺപത്തി രണ്ടാം സങ്കീർത്തനം ആറാം തിരുവചനം അവൻ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു അല്ലെ നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു അത് ഈശോ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് ബൈബിളിൽ സ്ക്രിപ്ചറൽ ആർഗ്യുമെൻറ്റിൽ ബൈബിളിലെ ആർഗ്യുമെൻറ്റുകളിലെ ഒരു ആണ് ലെസർ ആൻഡ് ദ ഗ്രേറ്റർ ആർഗ്യുമെൻ്റ് ലെസർ ആൻഡ് ദ ഗ്രേറ്റർ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ എടുത്തിട്ട് ആ കഥാപാത്രത്തെക്കാൾ വലിയവനാണ് യേശു എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തെക്കാൾ എല്ലാ അർത്ഥത്തിലും ഉന്നതനാണ് താൻ എന്ന് യേശു പ്രഖ്യാപിക്കുന്ന അനേകം സന്ദർഭങ്ങൾ ഉദാഹര ബൈബിളിലുണ്ട് ഉദാഹരണത്തിന് യോനയേക്കാൾ വലിയവൻ സോളമനേക്കാൾ വലിയവൻ ദേവാലയത്തെക്കാൾ വലിയവൻ അപ്പോൾ മോശയേക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ ആ പഴയ നിയമ കഥാപാത്രത്തെക്കാൾ വളരെ 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 ഉന്നതിയിലാണ് ഈ പുതിയ നിയമ കഥാപാത്രമായ യേശു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഒരു ബിബ്ലിക്കൽ ആർഗ്യുമെൻ്റ് ഉണ്ട് ലെസ്സർ ആൻഡ് ദ ഗ്രേറ്റർ ഇവിടെ ഈശോ ആ വാദഗതിയാണ് എടുക്കുന്നത് നമ്മൾ ഈ വചനം ശരിക്കും മനസ്സിലാക്കാൻ അത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം യേശു ഈ വാദഗതിയാണ് എടുക്കുന്നത് പഴയ ദൈവത്തിൽ ഒരു എൺപത്തി എൺപത്തി രണ്ടാം സങ്കീർത്തനം ആറാം തിരുവചനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങളെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു സാധാരണ മനുഷ്യരെ ദൈവം വിശുദ്ധീകരിച്ചവരെ അല്ലെങ്കിൽ ദൈവവചനം ആരുടെ പക്കിലേക്ക് എത്തിയോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചെങ്കിൽ അത് ആലങ്കാരികമായ അർത്ഥത്തിൽ അങ്ങനെ വിളിച്ചെങ്കിൽ ഈശോ പറയുകയാണ് ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണം പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു എൺപത്തിരണ്ടാം സങ്കീർത്തനമാറാം തിരുവചനത്തിൽ ദൈവങ്ങളെന്ന് വിളിച്ചത് ആലങ്കാരികമായ അർത്ഥത്തിലാണ് എന്നാൽ ലെസർ ആൻഡ് ദ ഗ്രേറ്റർ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം വിശുദ്ധീകരിച്ച് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ദൈവപുത്രനായ എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നു ഇവിടെ ഈശോ പറയുകയാണ് യഥാർത്ഥത്തിൽ ദൈവമെന്ന് അല്ലെ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരെ ബൈബിൾ ദൈവങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട് മനുഷ്യരെ അങ്ങനെയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായി പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് അയച്ച പിതാവിൻ്റെ പുത്രനായി എന്നെ ഞാൻ ദൈവമാണ് എന്ന് പറയുന്നത് അതെത്രമാത്രം സത്യമാണ് അപ്പോ എൺപത്തിരണ്ടാം സങ്കീർത്തനം ആറാം തിരുവചനത്തിൽ നിങ്ങളെ ദൈവങ്ങളെന്ന് വിളിച്ചതിന് അല്ലെ ആ സങ്കീർത്തനം വായിച്ച് നമ്മൾ ദൈവതുല്യരാണെന്ന് ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങൾ ആരെയും കല്ലെറിയുന്നില്ല എന്നാൽ യഥാർത്ഥ ദൈവമായ ഞാൻ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ കല്ലെറിയുന്നുവോ എന്നാണ് ഈശോ ചോദിക്കുന്നത് ഇതാണ് ഈശോയുടെ ആർഗ്യുമെന്റ് അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ദൈവപുത്രനാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെയും പ്രതിഷ്ഠയുടെയും തിരുനാളായിരുന്നു ഹാനൂക്ക ഹാനൂക്ക ഫെസ്റ്റിവൽ നോക്കുക ഇവിടെ ദേവാലയത്തിന്റെ ദേവാലയം യൂദാസ് മക്കേബയൂസ് ദേവാലയം വിശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിച്ചു ആരാധനയ്ക്കായി ദേവാലയത്തെ വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചു വിഡീഷ പറയുകയാണ് പിതാവ് നിങ്ങൾ ദേവാലയം വിശുദ്ധീകരിച്ച് ദേവാലയം പ്രതിഷ്ഠിച്ചതിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പിതാവ് യൂദാസ് മക്കയെ ബയ്യൂസ് ഈ ദേവാലയമാണ് വിശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിച്ചതെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് കോൺസൻട്രേറ്റ് ചെയ്ത് പ്രതിഷ്ഠിച്ച് ലോകത്തിലേക്ക് അയച്ച യഥാർത്ഥ ദേവാലയമാണ് ഞാൻ യഥാർത്ഥ ദൈവമാണ് ഞാൻ ഈ ദേവാലയമായ ക്രിസ്തുവാകുന്ന ഈ ദേവാലയത്തിലാണ് പുതിയ നിയമത്തിൽ നിങ്ങൾ പിതാവിനെ ആരാധിക്കാൻ പോകുന്നത് ഈശോ എന്താ പറയുന്നത് ഞാനാണ് ദേവാലയം അതായത് അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ അവൻ ഈ ദേവാലയം നശിപ്പിച്ചു കൊള്ളുക മൂന്ന് ദിവസത്തിനകം പുനരുദ്ധരിക്കാം എന്ന് പറഞ്ഞ് തന്നെ തന്നെ ദേവാലയമാക്കി അടയാളപ്പെടുത്തിയതുപോലെ ഇപ്പോൾ ഈശോ പറയുകയാണ് ഞാനാണ് ദേവാലയം എന്നെ വിശുദ്ധീകരിച്ചതും പുനഃപ്രതിഷ്ഠിച്ചതും എന്നെ വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ച് കോൺസക്രേറ്റ് ചെയ്ത് അഭിഷേകം ചെയ്ത് എന്നെ ലോകത്തിലേക്ക് ദേവാലയമാക്കി അയച്ച പിതാവിനെ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഈ ഭൂമിയിലെ ദേവാലയത്തെ വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ചത് മാത്രമേ കാണുന്നുള്ളൂ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് എന്നെ കോൺസെക്രേറ്റ് ചെയ്ത് എന്നെ മാറ്റി നിർത്തി അർത്ഥത്തിലാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കോൺസെക്രേഷൻ എന്നാണ് എന്നെ കോൺസെക്രേറ്റ് ചെയ്ത് എന്നെ മാറ്റി നിർത്തി ദൈവകാര്യത്തിന് വേണ്ടി മാറ്റി നിർത്തി ലോകരക്ഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തി അതിനുവേണ്ടി പ്രതിഷ്ഠിച്ച് അതിനുവേണ്ടി നിയോഗം തന്ന് ലോകത്തിലേക്ക് എന്നെ അയച്ച ആ പിതാവ് എന്നെ പ്രതിഷ്ഠിച്ചതാണ് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തതാണ് യഥാർത്ഥ ഹാനൂക്ക ഫെസ്റ്റിവൽ അതിൻ്റെ ആ രക്ഷയ്ക്കായി എന്നെ പിതാവ് അയച്ച ആ മഹാസന്തോഷത്തിൻ്റെ ദീപങ്ങളാണ് നിങ്ങൾ തെളിക്കേണ്ടത് അല്ലാതെ പണ്ടങ്ങോ യൂദാസ് ഈ ദേവാലയത്തെ വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ചതിൻ്റെ ആചരണമല്ല നിങ്ങൾ നടത്തേണ്ടത് ഇന്ന് ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യഥാർത്ഥ ദേവാലയമായ എന്നെ പിതാവ് പ്രതിഷ്ഠിച്ച് ലോകത്തിനു വേണ്ടി മാറ്റി നിർത്തിയതിൻ്റെ ഹാനൂക്ക ഫെസ്റ്റിവലാണ് നിങ്ങൾ നടത്തേണ്ടത് എന്നാണ് യേശുവിൻ്റെ ആർഗ്യുമെൻറ്റ് നമ്മൾ പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ യേശു പറയുന്ന വാചകങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ വാക്യം മുപ്പത്തേഴ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ അപ്പോൾ പിതാവെന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും ഇനി ഈശോ രണ്ടാമത്തെ മറ്റൊരു ക്ലെയിം നടത്തുകയാണ് മ്യൂച്വൽ ഇൻവെല്ലിങ് അതായത് പരസ്പരം പിതാവ് യേശുവിലും യേശു പിതാവിലും സത്താപരമായ ഒന്നാണ് എന്നാണ് ഈശോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് ആ തണുപ്പിലേക്ക് മറഞ്ഞു നാൽപ്പതാമത്തെ വാക്യം ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു അപ്പോൾ ഇവിടെ വിപ്ലവാത്മകമായ ചില പ്രഖ്യാപനങ്ങൾ പ്രകോപനപരമായ ചില വാദങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ താൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന യേശു ജോർദാൻ്റെ മറുകരയിലേക്ക് ട്രാൻസ് ജോർഡാൻ പ്രദേശത്തേക്ക് പോവുകയാണ് ജോർദാൻ്റെ മറുകരയിലേക്ക് ആദ്യം യോഹന്നാൻ സ്നാനം നൽകിയിരുന്ന സാലിമിൽ ആ വെള്ളമുണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് യേശു പോവുകയാണ് വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു അവർ പറഞ്ഞു യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല എന്നാൽ ഈ മനുഷ്യനെപ്പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് അവിടെ വച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു ഇതാണ് ഈ പത്താം അധ്യായത്തിൻ്റെ അവസാനം യേശുവിൽ ജോർദാൻ്റെ മറുകരയിലുള്ള അനേകം ആളുകൾ യേശുവിൽ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒരു കഥയാണ് നമ്മൾ ഈ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ ചർച്ച ചെയ്തത് കുറേ പേർ യേശുവിൽ ഇടറി യേശുവിനെ എറിയാൻ കല്ലുകളെടുത്തു അവർക്ക് ഭിന്നതയുണ്ടായി യേശുവിൻ്റെ ഐഡൻറ്റിറ്റി അവർ സംശയിച്ചു എന്നാൽ ഈ ജോർദാൻ്റെ മറുകരയിലെ ഒരുപാട് ജനം യേശു യോഹന്നാനാൽ സാക്ഷ്യപ്പെടുത്തതെല്ലാം യേശുവിൽ നിറവേറുന്നത് കണ്ട് അവർ യേശുവിൽ വിശ്വസിച്ചു യേശുവിൻ്റെ നാമത്തെ ഏറ്റെടുത്തു അവർ നിത്യജീവൻ്റെ അവകാശികളായി മാറി ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിർണായകമായ ആ ചോദ്യം വീണ്ടും നിങ്ങളുടെ മനസ്സാക്ഷിയോട് ദൈവപുത്രൻ ചോദിക്കുന്നു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെന്നെ ദൈവമായി ദൈവപുത്രനായി വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലയിടയനായ ഞാൻ എൻ്റെ സ്വരം കേൾക്കുന്ന നിങ്ങൾക്ക് എൻ്റെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന നിങ്ങൾക്ക് ഞാൻ നിത്യജീവൻ എന്ന മേച്ചിൽ സ്ഥലം പ്രദാനം ചെയ്യും ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ എപ്പിസോഡിൽ ഈ വചനം കേട്ട നിങ്ങളുടെ ജീവിതത്തിന് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ദൈവം പ്രദാനം ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ